ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മിഷൻ പ്രദേശമായ ഇറ്റാവായിലേക്ക് ശംഷാബാദ് രൂപതയുടെ ഒരു സഹായമെത്രാൻ എന്ന നിലയിൽ പ്രേക്ഷിതനായിട്ട് പോകുന്ന ഈ അവസരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ കൃതജ്ഞതയോടെ ആയിരിക്കുന്നു. ഇറ്റാവ മിഷൻ ആരംഭിച്ച നമ്മുടെ മിഷണറിമാരെ വളരെ ആദരവോടെ സന്തോഷത്തോടു കൂടി ഞാൻ അനുസ്മരിക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് നമ്മളിൽ നിന്നും കഴിഞ്ഞ 8-ാം തീയതി കടന്നുപോയ ബഹുമാനപ്പെട്ട കുരുവിള കോക്കാട്ടച്ഛനെ ആദരവോടെ അനുസ്മരിക്കുന്നു. അച്ഛനോടൊപ്പമുണ്ടായിരുന്ന വൈദികരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഇറ്റാവ മിഷൻ വളർത്തിയെടുത്ത നമ്മുടെ വൈദികരെ നന്ദിയോടെ അനുസ്മരിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. വിശ്വാസികളെല്ലാവരും പ്രേക്ഷിതരാണ് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു ബോധ്യത്തിലാണ് മാമോദീസ സ്വീകരിക്കുന്ന എല്ലാവരും ആയിരിക്കുന്നത്. ഐക്യപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിലും ആ ഐക്യപ്പെടൽ, ശിഷ്യത്വത്തിൻ്റെ ഐക്യപ്പെടലാണ് ഇന്ന് പൂർത്തിയാകുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും നമ്മുടെ മിഷൻ പ്രദേശമായ ഉത്തർപ്രദേശിൻ്റെ ഭാഗമായ ഇറ്റാവായിലേക്ക്, രാജസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ജയ്പൂരിലേക്ക് ഒക്കെയും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ടും ആ സുവിശേഷത്തിൻ്റെ പ്രചാരകനായിട്ടും പ്രബോധകനായിട്ടും ഇന്ന് ഐക്യപ്പെടുകയാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ അനുസ്മരിച്ചതുപോലെ കർത്താവ് എനിക്ക് ഈ ഐക്യപ്പെടുവാനുള്ള ദൗത്യം അബ്രാഹത്തിനും മോശയ്ക്കും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായിക്കും നൽകിയതുപോലെ ആ ഐക്യപ്പെടലിൻ്റെ ദൗത്യം എനിക്ക് നൽകിയതിന് ഞാൻ അവിടുത്തോട് നന്ദി പറയുകയാണ്. അവിടുത്തെ ശിഷ്യത്വം ഒരുവിധത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് ഈ ഐക്യപ്പെടലിലൂടെ. മിഷണറിമാരെല്ലാവരും തങ്ങളെ തന്നെ സമർപ്പിച്ച്, പൂർണ്ണമായിട്ടും അർപ്പിച്ചാണ് സുവിശേഷത്തിന് വേണ്ടി നിലനിന്നിട്ടുള്ളത് ആയിട്ടുള്ളത്. നമ്മുടെ ഭാരതത്തിലേക്ക് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാം വന്നിട്ടുള്ള മിഷണറിമാർ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. യൂറോപ്പിൽ നിന്നും വന്ന ചില മിഷണറിമാർ നാട്ടിൽ വന്നിട്ട് അവരുടെ ഭവനത്തിലേക്കോ നാട്ടിലേക്കോ ഒന്നും തിരികെ പോലും പോയിട്ടില്ല. അതാണ് യഥാർത്ഥ മിഷണറി ചൈതന്യം. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുക, സുവിശേഷമായിത്തീരുക, ഇതൊക്കെയാണ് മിഷണറിമാരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഫ്രാൻസിൽ ജനിച്ച് ആഫ്രിക്കയിൽ മിഷണറി പ്രവർത്തനം നടത്തിയ ചാൾസ് ഡി ഫുക്കോയെയും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ചാൾസ് ഡി ഫുക്കോ നമുക്ക് നൽകുന്ന ഒരു ദർശനമുണ്ട്. അദ്ദേഹത്തിന് ഫ്രാൻസിൽ കഴിയാമായിരുന്നു, യൂറോപ്പിൻ്റെ എല്ലാവിധ സാധ്യതകളും ഉപയോഗിച്ച് കഴിയാമായിരുന്നു, ഒരു മിഷണറി ആയിട്ട് തന്നെ അദ്ദേഹത്തിന് ഫ്രാൻസിൽ കഴിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു ബോധ്യവും സാക്ഷ്യവും എൻ്റെ ജീവിതത്തിനും ദർശനം നൽകുന്നതാണ്. ഞാൻ എൻ്റെ ബന്ധുക്കളുടെയോ മിത്രങ്ങളുടെയോ ഇടയിലല്ല ഇനി ആയിരിക്കേണ്ടത്. അവിടുത്തെ സുവിശേഷം അറിയാത്ത, അവിടുത്തെ പേരുപോലും കേൾക്കാത്ത ജനവിഭാഗം ഇന്നുമുണ്ട്. അവരുടെ അടുത്തേക്കാണ് കർത്താവ് എന്നെ അയക്കുന്നത് എന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ സഹാറ മരുഭൂമിയിലേക്ക് അദ്ദേഹം യാത്രയാകുന്നു. അവിടെ പിന്നീട് ഒരു രക്തസാക്ഷിയായിട്ട് അദ്ദേഹം മരിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ ബോധ്യം തന്നെ എനിക്ക് വെളിച്ചം നൽകുന്നു, എനിക്ക് വലിയ ബലം നൽകുകയും ചെയ്യുന്ന കാര്യമാണ്. ഇന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത് ബന്ധുക്കളെയും മിത്രങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിട്ട്, എൻ്റെ മാതൃ അതിരൂപത പോലും വിട്ട് ഭാരതത്തിൻ്റെ ഉത്തരമേഖലയിലേക്ക്, ഉത്തർപ്രദേശിലേക്കും രാജസ്ഥാനിലേക്കും ഹൈദരാബാദിലേക്കും ഒക്കെ യാത്ര ചെയ്യുക, നീ അവിടെ എൻ്റെ സാക്ഷിയാവുക എന്നുള്ള ദൗത്യം. അതിന് ഞാൻ ഹൃദയപൂർവം നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ ശിരസ് നമിക്കുകയാണ്. മറ്റൊരു ചിന്ത ഈ അവസരത്തിൽ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത്, ഇനിയുള്ള കാലം വൈദികരുടെയോ സമർപ്പിതരുടെയോ മാത്രം മിഷണറി പ്രവർത്തനമല്ല നമുക്ക് ആവശ്യമുള്ളത്. അൽമായ മിഷണറിമാർ നമുക്കിനി ആവശ്യമുണ്ട്, ധാരാളമായിട്ട് ആവശ്യമുണ്ട്. ഈയിടെ നമ്മൾ ചിന്തിച്ച ഒരു കാര്യവും അതാണ്. നമുക്കൊരു ഒരു വലിയ വിശുദ്ധനെ പ്രദാനം ചെയ്തത്, ഭാരതത്തിൽ നിന്നുള്ള അൽമായ വിശുദ്ധനെ പ്രദാനം ചെയ്തത് മറ്റൊരു അൽമായനാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വിശുദ്ധ ദൈവസഹായം പിള്ളയ്ക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് യൂറോപ്പിനായിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ്. അത് നമ്മൾ ഈയിടെ മാധ്യമങ്ങളിലൂടെയെല്ലാം വായിച്ചറിഞ്ഞതാണ്. അപ്പോൾ ആ ഒരു അൽമായൻ തൻ്റെ വിശ്വാസം നൽകിയ ആ പ്രേക്ഷിതത്വം ഈ പറഞ്ഞ ഭാരതത്തിൽ
മിലിറ്ററി ഉത്തരവാദിത്തം, പട്ടാള ഉത്തരവാദിത്തം നിർവഹിക്കുന്നതോടൊപ്പം അദ്ദേഹം പൂർത്തിയാക്കുകയാണ് ഉണ്ടായത്. ഇതുതന്നെയാണ് സഭ ഇന്ന് ഓരോ അൽമായ വിശ്വാസികളോടും പറയുന്നത്. അൽമായരുടെ പ്രേക്ഷിതത്വത്തിൻ്റെ സഹസ്രാബ്ദമാണ് മൂന്നാം സഹസ്രാബ്ദം. കാരണം യൂറോപ്പിലും അമേരിക്കയിലും ഈവൻ ഭാരതത്തിൽ പോലും ഇന്ന് ദൈവവിളികൾ, സമർപ്പിത വൈദിക ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ കുറയുന്ന ഒരു കാലഘട്ടത്തിൽ അൽമായ വിശ്വാസികൾ തങ്ങളുടെ ഈ ദൗത്യം, വിശ്വാസം നൽകുന്ന ദൗത്യം ഇനിയും ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അതാണ് അങ്ങനെ നമ്മുടെ പ്രേക്ഷിതരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രവാസികളായിട്ടുള്ള വിശ്വാസികൾ തീർച്ചയായിട്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഈ ദൗത്യം പൂർത്തീകരിക്കുന്നുണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ. പക്ഷെ അത് കുറച്ചുകൂടി തീഷ്ണതയോടെ പൂർത്തീകരിക്കുവാനുള്ള ഒരു ആവശ്യം, ഒരു അനിവാര്യത ഈ കാലഘട്ടത്തിൻ്റേതാണ്. കാരണം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ്. ഇന്ന് നമുക്ക് ചിന്തിച്ചാൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെല്ലാവരും അവരെ ദേവാലയത്തിലും അവരുടെ പ്രവർത്തന മേഖലയിലും എല്ലാം സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. മാതാപിതാക്കളിലൂടെ അവർക്ക് കൈമാറിക്കിട്ടിയ വിശ്വാസം സംരക്ഷിക്കുവാനായിട്ടും അത് അതിൻ്റെ സാക്ഷികളാകുവാനായിട്ടും അവർ എവിടെയാണേലും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ തന്നെ ആ ഒരു രീതിയിൽ കുറച്ചുകൂടി സജീവമായിട്ട് അൽമായ പ്രേക്ഷിതത്വം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഈ മൂന്നാം സഹസ്രാബ്ദത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ നൂറ്റാണ്ടിൽ തന്നെ ഈശോയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം നമുക്ക് ഫലപ്രദമായിട്ട് ഭാരതത്തിന് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സുവിശേഷം എപ്പോഴും വിമോചനത്തിൻ്റെ ദൗത്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. അത് ഈശോയുടെ വിമോചന ദൗത്യത്തിൻ്റെ തുടർച്ചയുമാണ്. സുവിശേഷത്തെ നമ്മൾ നോക്കിയാൽ ഈശോ രോഗങ്ങൾ സുഖപ്പെടുത്തിയതിലൂടെ, മരിച്ചവരെ ഉയർപ്പിച്ചതിലൂടെ, സാമൂഹികമായിട്ടുള്ള ചില അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതിലൂടെ എല്ലാം ഈശോ വിമോചനമാണ് ലക്ഷ്യം വെച്ചത്. ആ ഒരു വിമോചനത്തിൻ്റെ പ്രവർത്തനമാണ് സഭയുടെ പ്രേക്ഷിതത്വത്തിൻ്റെ ദർശനമെന്ന് പറയുന്നത്. അത് സുവിശേഷത്തിൻ്റെ ദർശനം തന്നെയാണ്. കാരണം ഭാരതം സ്വതന്ത്രമായെങ്കിലും പല വിധത്തിലും നമ്മൾ ഇന്ന് ഇനിയും സ്വതന്ത്രരാകേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഈ 75 സ്വാതന്ത്ര്യ തലേന്ന് തന്നെ നമ്മൾ കേട്ട ഒരു കാര്യം, ഒരു അധ്യാപകൻ്റെ മർദ്ദനമേറ്റ് ഒരു വിദ്യാർത്ഥി മരിച്ചു എന്നുള്ളതാണ്. കാരണം എന്താണ്? അദ്ദേഹം അല്ലെങ്കിൽ ആ കുട്ടി അധ്യാപകർക്ക് വേണ്ടി വെച്ചിരുന്നതോ വരേണ്യ വർഗത്തിന് വേണ്ടി തയ്യാറാക്കിയിരുന്നതോ ആയ പാത്രത്തിൽ നിന്നും വെള്ളം കുടിക്കുവാൻ ആഗ്രഹിച്ചു, പരിശ്രമിച്ചു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ആ അധ്യാപകൻ ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള പയ്യൻ ഇങ്ങനെയുള്ള ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്നതോ തങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി വെച്ചിരുന്നതോ സമൂഹത്തിന് വേണ്ടി വെച്ചിരുന്നതോ ആയ പാത്രത്തിൽ നിന്നും വെള്ളം കുടിക്കുവാൻ ശ്രമിച്ചത്, തീർച്ചയായിട്ടും ആ അധ്യാപകൻ ഇനിയും വിമോചിതനായിട്ടില്ല എന്ന് വേണം നമുക്ക് പറയുവാൻ. ഇങ്ങനെയുള്ള എത്രയോ പേര് ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയൊരു ഒരു ദൗത്യം കൂടിയാണ് വിമോചനത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. ഭാഷയുടേതോ സംസ്കാരത്തിൻ്റേതോ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ ഉപരിയായിട്ട് എല്ലാവരും ഏക സഹോദരങ്ങളെ പോലെ, നമ്മൾ നമ്മുടെ രാഷ്ട്രപ്രതിജ്ഞയിൽ ഏറ്റുപറയുന്നത് പോലെ, ഭാരതത്തിലെ മക്കളെല്ലാവരും എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അവർ താഴ്ന്ന ജാതിയിലോ ഉയർന്ന ജാതിയിലോ ഒക്കെ ജനിച്ചവരാണെങ്കിലും എല്ലാവരും ദൈവത്തിൻ്റെ മുൻപിലും രാഷ്ട്രത്തിൻ്റെ മുൻപിലും തുല്യരാണ് എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോഴാണ്, ആ ചിന്തയ്ക്ക് കർമ്മസാക്ഷ്യം നൽകാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിമോചിതരാകുന്നത് എന്നുള്ളതാണ് എനിക്കുള്ള കാഴ്ചപ്പാട്. ആ ഒരു വിമോചനത്തിൻ്റെ ദൗത്യമാണ് ഇനി ഭാരതത്തിൽ നമുക്ക് ക്രൈസ്തവർക്ക് ചെയ്യുവാനുള്ളത്. ഇതുവരെ ചെയ്തത് അതേ ദൗത്യം തന്നെയായിരുന്നു. പക്ഷേ ഇനിയും നമ്മൾ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള പരിമിതികൾ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ളപ്പോഴും ഇങ്ങനെയുള്ള വിമോചനത്തിൻ്റെ ദൗത്യം, അത് അറിവിൻ്റെ ലോകത്തേക്ക്, ജീവൻ്റെ സമൃദ്ധിയിലേക്ക് ഒക്കെ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ പ്രേക്ഷിതത്വം നമ്മൾ പൂർത്തീകരിക്കുന്നത്. ഒപ്പം ഈശോയെ അറിയാത്തവർക്ക് അവിടുത്തെ നാമം കൈമാറിക്കൊടുക്കുവാനും അവിടുത്തെ സുവിശേഷത്തിൻ്റെ ചൈതന്യം കൈമാറിക്കൊടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ പ്രേക്ഷിതത്വത്തെക്കുറിച്ചൊക്കെ ഈ ചിന്തിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ മിഷണറി പ്രവർത്തനത്തിന് നേതൃത്വം നൽകി കടന്നുപോയ പൂർവികരായിട്ടുള്ള മിഷണറിമാരെ എല്ലാവരെയും നമുക്ക് നന്ദിയോടും ആദരവോടും കൂടി അനുസ്മരിക്കാം. ഒപ്പം സഭ നമുക്ക് നൽകുന്ന, നമ്മൾ സ്വീകരിച്ച വിശ്വാസം നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഈ പ്രേക്ഷിതത്വത്തിൻ്റെ കർമ്മസാക്ഷ്യം നമ്മുടെ ജീവിതത്തിലൂടെ നൽകുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.